ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് യെഹെസ്കേൽ പ്രവചനം 28 അധ്യായമാണ്. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ സാം പാസ്റ്റർ ഉണ്ട്. ദൈവദാസൻ ഇപ്പോൾ ആ വചന ഭാഗങ്ങൾ വായിക്കും. വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടിയായിരിക്കുക. യെഹെസ്കേൽ പ്രവചനം 28 അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായ എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചുപോയി, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയേലിലും ജ്ഞാനിയല്ലയോ? നീ അറിയാതെ വണ്ണം മറച്ചു വയ്ക്കുന്ന ഒരു രഹസ്യവുമില്ല. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു. നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു, നിന്റെ ഹൃദയം ധനനിമിത്തം ഗർഭിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ദൈവഭാവം നടിക്കിയാൽ ഞാൻ ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാരെ നിന്റെ നേരെ വരുത്തും. അവർ നിന്റെ ജ്ഞാന ശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ അശുദ്ധമാക്കും. അവർ നിന്നെ കുഴിയിൽ ഇറങ്ങുമാറാക്കും. നീ സമുദ്രമധ്യേ നിഹിതന്മാരെ പോലെ മരിക്കും. നിന്നെ കുത്തിക്കൊല്ലുന്നവൻ്റെ കയ്യിൽ നീ ദൈവമല്ല ഒരു മനുഷ്യൻ മാത്രമായിരിക്കെ നിന്നെ കൊല്ലുന്നവൻ്റെ മുമ്പിൽ ഞാൻ ദൈവവും എന്ന് നീ പറയുമോ? അന്യജാതിക്കാരുടെ കയ്യാൽ നീ അഗ്രചർമ്മികളെ പോലെ മരിക്കും. ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായ എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെക്കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കുടുകുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറകുവിടർത്തി മറയ്ക്കുന്ന കെരുവാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദൈവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബ്, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്നെ മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു, രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവിടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ട് നിന്റെ വ്യാപാരത്തിൻ്റെ നീതികേട് കൊണ്ടും നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും, അത് നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്നവർ ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. ജാതികളിൽ നിന്നെ അറിയുന്ന എല്ലാവരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും. നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, നീ സീദോന് നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സീദോനെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ നടുവിൽ എന്നെ തന്നെ മഹത്വീകരിക്കും. ഞാൻ അതിൽ ന്യായവിധികളെ നടത്തി എന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഞാൻ അതിൽ മഹാമാരിയും അതിൻ്റെ വീഥികളിൽ രക്തവും അയക്കും. ചുറ്റിൽ നിന്ന് അതിൻ്റെ നേരെ വരുന്ന വാൾ കൊണ്ട് നിഹിതന്മാരായവർ അതിൻ്റെ നടുവിൽ വീഴും. ഞാൻ യഹോവയെന്ന് അവർ അറിയും. ഇസ്രായേൽ ഗ്രഹത്തെ നിന്ദിച്ചവരായ അവരുടെ ചുറ്റുമുള്ള എല്ലാവരും നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകുകയില്ല. ഞാൻ യഹോവയായ കർത്താവെന്ന് അവർ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ അവർ ചിതറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ച് ജാതികൾ കാണുക എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിക്കുമ്പോൾ
ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും, അവർ അതിൽ നിർഭയമായി വസിക്കും. അതെ, അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും. അവരുടെ ചുറ്റുമുള്ളവരായ അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും. കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. ഈ വായിച്ച തിരുവെഴുത്തുകൾ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധാനത്തിങ്കിലായിരിക്കാം. ഇന്ന് 28 അധ്യായമാണല്ലോ നമ്മൾ വായിച്ചത്. 27 അധ്യായമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഈ സമുദ്രത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു കപ്പലിനോട് സദൃശ്യപ്പെടുത്തി സോരിനെ കുറിച്ച് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. നാമും ഒരു കപ്പൽ യാത്രയിലാണ്, ലോകമാകുന്ന സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ യാത്രക്കാരാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. സോരിൻ്റെ തകർച്ചയുടെ 5 പാഠങ്ങളാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. സോരിൻ്റെ തകർച്ചയുടെ കാരണം ഒന്ന്, അവരുടെ അഹങ്കാരമാണ്. അഹങ്കാരമുണ്ടെങ്കിൽ അഹങ്കാരം ദുരന്തത്തെ വിളിച്ചു വരുത്തും. അപ്പോൾ തന്നെ എല്ലാ കപ്പൽക്കാർക്കും ഒരു മുന്നറിയിപ്പ് സോരിൻ്റെ തകർച്ച നൽകുന്നുണ്ട്. കടലിൽ തകർച്ച നേരിടുമ്പോൾ കരയിലുള്ളവർക്ക് അതൊരു മുന്നറിയിപ്പാണ്. അപ്പോൾ തന്നെ സോരിൻ്റെ തകർച്ചയിൽ ചിലർ മാറി നിന്ന് ചൂള കുത്തുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ കണ്ടു, ഇസ്രയേൽ ജനം തകർന്നപ്പോൾ അത് കണ്ട് പരിഹസിച്ചവരാണ് സോര്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ നമ്മൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് നമ്മൾ അതിനകത്തു നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവസാനമായിട്ട് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് അനേകരെ തൃപ്തിപ്പെടുത്തിയവരാണ് ഇവർ, അനേകരെ സമ്പന്നരാക്കിയവരാണ്. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. എല്ലാ യാത്രയിലും ശക്തമായിരിക്കുന്ന കൊടുങ്കാറ്റുകൾ, കിഴക്കൻ കാറ്റുകൾ അടിക്കാം, എന്നാൽ സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം പ്രാപ്തി കൊണ്ടൊന്നും അതിനെ നേരിടുവാൻ കഴിയത്തില്ല. സോരെന്ന് പറയുന്ന കപ്പൽ വിശേഷമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണ്. സമർത്ഥരായിരിക്കുന്ന നാവികരതിനെ നയിക്കുവാനുണ്ട്. പക്ഷേ കിഴക്കൻ കാറ്റടിച്ചപ്പോൾ അതിനെ തരണം ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ അതിന് കഴിഞ്ഞില്ല എന്ന ശക്തമേറിയ മുന്നറിയിപ്പ് നമുക്ക് ആ ഒരു അമൻ ഈ സോറിൻ്റെ പതനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ 28 അധ്യായമാണ് പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. 3 ഭാഗമായിട്ട് നമുക്കതിനെ തിരിച്ച് പഠിക്കുവാൻ കഴിയും. 1 മുതൽ 19 വരെ സോറിൻ്റെ ന്യായവിധിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 20 മുതൽ 24 വരെ സീദോൻ്റെ മേലുള്ള ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. 25-26 വാക്യങ്ങൾ ഇസ്രയേലിനോടുള്ള വാക്തത്വങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സോർ രാജാവ് ദേശത്തിൻ്റെ മുഴുവൻ പ്രതിനിധി എന്ന നിലയിൽ സോറിൻ്റെ അഹങ്കാരത്തിനു വേണ്ടി കുറ്റവിധിക്കപ്പെടുകയാണ്. തന്ത്രപരമായ വാണിജ്യം മൂലം സോര് അതിസമ്പന്നമായിരുന്ന രാഷ്ട്രമായി തീരുകയാണ്. അതുകൊണ്ട് ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട അല്ലെങ്കിൽ ആരോടും ഉത്തരം പറയേണ്ട ആവശ്യം അവർക്കില്ല. ഒരൊറ്റയാൾ പട്ടാളം പോലെ അതിശക്തമായിട്ട് അവർ വളരുകയാണ്. ആരും അവരെ ചോദ്യം ചെയ്യാനില്ല, ആരോടും അവർക്ക് കണക്ക് ബോധിപ്പിക്കാനില്ല. അപ്പോൾ മറ്റ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ദേവനെ പോലെ ഈ സോര് വളർന്നു വരികയാണ്. എന്താണ് സോർ പറയുന്നത്? 2 വാക്യത്തിൽ എന്താ സോർ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചു പോയി, നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് നീ പറഞ്ഞു. അപ്പം സോർ പറയുകയാണ്, ഞാൻ ദൈവമാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുകയാണ്. നോക്കുക, അന്നും ഇന്നും ഞങ്ങൾ ദൈവമാണെന്നും ഞാൻ ദേവനാണെന്നൊക്കെ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത, മനുഷ്യർ ദൈവങ്ങളാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉന്നതമായ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അപ്പം ആ വിധത്തിൽ ചിന്തിക്കുന്ന അങ്ങനെയുള്ളവരുടെ യഥാർത്ഥമായ പ്രതിനിധി എന്ന് പറയുന്നത് 2 തെസ്സലോനിക്കർ 2:4 ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ദേവാലയത്തിലിരുന്ന് ദൈവമെന്ന് നടിച്ചു. എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആഗ്രഹിക്കുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നവരൊക്കെ സത്യം പറഞ്ഞാൽ ഒരു എതിർ ക്രിസ്തുവിൻ്റെ സ്പിരിറ്റാണ് അവിടെ ഉള്ളിൽ വ്യാപരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഞാൻ ദൈവമാണ്, എനിക്കെല്ലാവരേക്കാളും മുകളിൽ കയറണം, എല്ലാവരും എന്നെ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം, എല്ലാവരും എന്നെ എന്ത് ചെയ്യണം, ആദരിക്കണമെന്നൊക്കെ ഉള്ള ചിന്ത അകത്തു വരുന്നത് സത്യത്തിൽ അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതല്ല, അത്
എതിർ ക്രിസ്തുവിൻ്റെ സ്പിരിറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എതിർ ക്രിസ്തു ചിന്തിക്കുന്നത് പോലെ തന്നെ സോറും ചിന്തിക്കുകയാണ്. ഓക്കെ, 28:3 എന്താ പറയുന്നത്? 28:3 വാക്യം, നീ ദൈവഭാവം നടിച്ചത്, നീ ദൈവഭാഗം നടിക്കുകയാണ്. സ്തോത്രം. നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ, നീ അറിയാതവണ്ണം മറച്ചു വെക്കുന്ന ഒരു രഹസ്യവുമില്ല. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു. നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു, നിന്റെ ഹൃദയം ധനം നിമിത്തം ഗർവിച്ചുമിരിക്കുന്നു. നോക്കിയേ, സോറിലെ രാജാവ് താൻ വളരെ ബുദ്ധിമാനാണെന്ന് ചിന്തിക്കുക. ലോകപ്രകാരം ഏറെക്കുറെ അത് സത്യം തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി. എന്നാൽ സത്യം പറഞ്ഞാൽ ശരിയായിരിക്കുന്ന ജ്ഞാനമല്ല അത്. ആത്മീകമായ ജ്ഞാനത്താൽ അതിനെ വിലയിരുത്തുമ്പോൾ ജ്ഞാനത്തിൻ്റെ ഒരു പ്രാഥമിക നിലവാരത്തിൽ പോലും അത് എത്തിയിട്ടില്ല. കാരണം വചനം പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നാണ്. അപ്പം ഒരുവന് സത്യത്തിൽ ജ്ഞാനമുണ്ടാകുമ്പോൾ ദൈവത്തോടുള്ള ഭക്തി അവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ ശരിയായ ജ്ഞാനമുള്ള ഒരാളും അകത്തൊരു ചിന്ത വരത്തില്ല, ഞാൻ ദൈവമാണ്, എല്ലാവരും എന്നെ ബഹുമാനിക്കണമെന്നൊരു ചിന്ത അങ്ങനെ അകത്ത് വരത്തില്ല. അവർക്ക് ശരിയായ ജ്ഞാനം വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോൾ ഒരുവൻ്റെ ജീവിതത്തിൽ താഴ്മ കൂടിക്കൂടി വരും. സ്തോത്രം. പക്ഷേ ഇവിടെ ഈ ജ്ഞാനം വർദ്ധിക്കുമ്പോൾ ഇവിടെ അഹങ്കാരം വർദ്ധിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. ആ നിലകളിൽ ചിന്തിച്ചുകൊണ്ട് സോറ് ന്യായവിധി പിടിച്ചു വാങ്ങിയാണ്. എങ്ങനെയാണ്? 7-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? 7-ാമത്തെ വാക്യം, ദൈവഭാവം നടിക്കിയാൽ ഞാൻ ജാതികൾ ഉഗ്രന്മാരായ അന്യജാതിക്കാരെ നിന്റെ നേരെ വരുത്തും, അവർ നിന്റെ ജ്ഞാനശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ അശുദ്ധമാക്കും. നോക്കിക്കെ, ഇവിടെ പറയുകയാണ് വാളൂരി അശുദ്ധമാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കൊന്നുകളയുന്നത് തന്നെയാണ്. ജാതികളെ നിന്റെ നേരെ എന്ത് ചെയ്യും? വരുത്തി വാളൂരി കൊന്നുകളയുമെന്നാ. എന്നിട്ട് ദൈവം അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വളരെ ചിന്തനീയമായിരിക്കുന്ന ഒരു ചോദ്യമാണത്. ആ ചോദ്യം 9-ാമത്തെ വാക്യത്തിൽ കൊത്തിക്കൊല്ലുന്നവന്റെ കയ്യിൽ നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കേ, നിന്നെ കൊല്ലുന്നവന്റെ മുമ്പിൽ ഞാൻ ദൈവമെന്ന് നീ പറയും. നോക്കിയേ, ആ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിന്നെ കുത്തിക്കൊല്ലുന്നവന്റെ കയ്യിൽ നീ ദൈവമല്ല മനുഷ്യൻ മാത്രമായിരിക്കേ, നിന്നെ കൊല്ലുന്നവന്റെ മുമ്പിൽ ഞാൻ ദൈവമെന്ന് നീ പറയുമോ? അപ്പം ഒരാളെ കൊല്ലാൻ വേണ്ടി വരിക, ദൈവത്തെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊല്ലാൻ പറ്റത്തില്ല. അപ്പം ഒരാൾ കൊല്ലാൻ വേണ്ടി വരുമ്പം ആ ചാകാൻ തുടങ്ങുന്നയാൾ ഒരിക്കലും പറയത്തില്ല ഞാൻ ദൈവമാണ് എന്നെ എന്ത് ചെയ്യരുത് കൊല്ലരുത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും കൊല്ലുവാൻ കഴിയത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രത്തിൽ ഒരേ ഒരു സംഭവമേ ഉള്ളൂ. അവൻ ഒരുവൻ ഇങ്ങനെ പറഞ്ഞു, ഈ മന്ദിരം പൊളിക്ക് ഞാൻ 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം, ഇതിന് പണിയാമെന്ന് പറഞ്ഞ ഒറ്റ ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. നമുക്കറിയാം ഗദസമനയിൽ പടയാളികൾ കർത്താവിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ അവൻ കർത്താവ് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? എന്നെയാണോ? എന്നാൽ ഇവരെ വിട്ടേക്ക്, എന്നെയാണെങ്കിൽ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ 11 മുതൽ 19 വരെ ബൈബിളിലെ അസാധാരണമായ അപ്പൊ തന്നെ വൈഷമ്യമേറിയ ഒരു വേദഭാഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ വന്നിട്ടുണ്ട്. നമുക്കതിന്റെ 12-13 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 12-13 വാക്യങ്ങൾ, മനുഷ്യപുത്ര നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു, താമ്രമാണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂപാകുന്നു, നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായി. ഇവിടെ ഇതിനോടുള്ള ബന്ധത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വേദ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാല് ഈ പിശാചിനോടുള്ള ബന്ധത്തിൽ, സാത്താനോടുള്ള ബന്ധത്തിൽ, ആ സാത്താൻ എവിടെയായിരുന്നു,
എങ്ങനെയാണ് സാത്താൻ സൃഷ്ടിക്കപ്പെട്ടത്, സാത്താൻ ആരായിരുന്നു ആദ്യമേ, എങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഭാഗം എഗസ്കേൽ യെശയ്യാവ് 14:12 കണക്റ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അരുണോദയപുത്രനായ ശുക്ര നീ എങ്ങനെ വെട്ടേറ്റ് ആകാശത്ത് നിന്ന് വീണു. അപ്പോൾ ഒരു കാലത്ത് സ്വർഗത്തിൽ പ്രശോഭിച്ചിരുന്ന തിളങ്ങുന്ന വ്യക്തിത്വമായിരുന്നു സാത്താൻ. ആ സാത്താനെ, അതായത് ലൂസിഫറിനെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, അതിൻ്റെ രക്തങ്ങൾ, ലൂസിഫർ ചിറക് വിടർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ സപ്തസ്വരങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ലൂസിഫറിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകുകയാണ്, എന്താണ്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, അവിടെ ഇരുന്ന് ഞാൻ അരുളും, ഞാൻ അത്യുന്നതിനോട് സമനാകും. നോക്കിക്കേ, അപ്പം ചെറിയ ചിന്തകളൊന്നുമല്ല, ചെറിയ ആഗ്രഹമൊന്നുമല്ല ഈ ലൂസിഫറിനുണ്ടായിരുന്നത്. അപ്പം ഈ പുള്ളി പറയുകയാണ്, ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങളുടെ മീതെ വെക്കും, ഞാൻ സ്വർഗത്തിൽ കയറും, അവിടെ ഞാൻ ഇരുന്നരുളും, ഞാൻ അത്യുന്നതിനോട് എന്തു ചെയ്യും, സമനാകും എന്ന് ഹൃദയത്തിൽ പറഞ്ഞു. നമുക്കറിയാം ദൈവം അവിടുന്ന് ലൂസിഫറിനെ തട്ടി താഴെ ഇടുകയാണ്. അപ്പോൾ ഈ എഗസ്കേൽ 28:16 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം പറയുന്നത്, 16-ാമത്തെ വാക്യം, നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്ന് എണ്ണി. നോക്കിക്കേ, ഇവിടെ ഈ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു എന്നാണ് പറഞ്ഞത്. സ്തോത്രം. എന്നാൽ ഈ ലൂസിഫറിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അന്തർഭാഗം സാഹസമൊന്നും ഇല്ലായിരുന്നു, പാപമൊന്നും ഇല്ലായിരുന്നു. 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. മനസ്സിലാക്കണം, ദൈവം ആരെയും ദുഷ്ടനായിട്ടും ദുഷ്പ്രവർത്തിക്കാരനായിട്ടും സൃഷ്ടിക്കുന്നില്ല, എല്ലാവരെയും നിഷ്കളങ്കനായിട്ടാണ് ദൈവം സൃഷ്ടിക്കുന്നത്. ഇവിടെ ലൂസിഫറിനെയും അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ദൈവത്തോട് എതിർക്കുമ്പോൾ, തന്നെത്താൻ ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ അവരെ ദുഷ്ടന്മാരും ദുഷ്പ്രവർത്തിക്കാരുമായിട്ട് മാറുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവൻ ഇവിടെ ഈ ലൂസിഫറിനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് വെട്ടി താഴെയിടുന്നു എന്ന് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ വിദേശ രാജ്യങ്ങളോട് ന്യായവിധിയിൽ അടുത്ത് സീദോനോടുള്ള ന്യായവിധിയാണ് നമുക്ക് കാണുന്നത്. 20-24 വാക്യങ്ങളിലാണ് സീദോനോടുള്ള ന്യായവിധി കാണുന്നത്. അപ്പോൾ സോരിൻ്റെ വടക്കുഭാഗത്ത് സീദോൻ സ്ഥിതി ചെയ്യുകയാണ്. ഈ സീദോനും സോറിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ രണ്ട് പേരുകൾ ഒരുമിച്ചാണ് പറ, സോർ സീദോൻ എന്ന് ഒരുമിച്ചാണ് പറയാറുള്ളത്, പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത്. സീദോനെ ന്യായം വിധിക്കാനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, 24-ാമത്തെ വാക്യത്തിലാണ് രണ്ട് കാരണങ്ങൾ രേഖപ്പെടുത്തിയത്. 24-ാമത്തെ വാക്യം, ഇസ്രായേൽ ഗ്രഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകുകയില്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം, അവർ ഇസ്രയേലിനെ നിന്ദിക്കുകയാണ്. ഇസ്രയേലിനെ നിന്ദിക്കുന്ന അവൻ സീദോൻ. എന്താ അവർ ചെയ്യുന്നത്? കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളുമായി തീരുക. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ കുത്തുകയാണ്, നോവിക്കുകയാണ്. ഒരു മുള്ളൊക്കെ നമ്മുടെ കാലിൽ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം മുള്ള് ചെറുതാണ്, പക്ഷേ അതിൻ്റെ വേദന അസഹനീയമാണ്. ആ മുള്ള് എടുത്തു മാറ്റുന്നത് വരെയും ആ വേദന ആ വ്യക്തി ആ വഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ഈ സീദോനെ ദൈവം ന്യായം വിധിക്കുന്നതിൻ്റെ കാരണം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ഇവർ നിന്ദിക്കുന്നു. എങ്ങനെയാണ് നിന്ദിക്കുന്നത്? കുത്തുന്ന പറക്കാരയായിട്ട്, നോവിക്കുന്ന മുള്ളായിട്ട് ഇവരെ ഈ ഈ ഈ സീദോന് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നുവെന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ തന്നെ അതിന് 2-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരെ ന്യായം വിധിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഞാൻ കർത്താവെന്ന് എല്ലാവരും അറിയും എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കുക. രണ്ട് കാര്യമാണ്, ഒന്ന്, ദൈവജനത്തെ നിന്ദിക്കുന്നു, ദൈവജനത്തെ നോവിക്കുന്നു, ദൈവജനത്തെ വേദനിക്കുന്നു. അങ്ങനെയുള്ളവരെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് ലോകം മുഴുവനും അറിയുന്നു. അതിനോടുള്ള ബന്ധത്തിലാണ് സീദോനോടുള്ള ന്യായവിധി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 25-26 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇസ്രയേലിനോടുള്ള വാക്തത്വമാണ് കാണുന്നത്. ഇസ്രയേലിനോടുള്ള വാക്തത്വം എന്താണ് ചെയ്യുന്നത്? ഇസ്രയേലിൻ്റെ ശത്രുക്കളെ നശിപ്പിച്ച് ദൈവം അവരെ മടക്കി വരുത്തുക. അവരെ മടക്കി വരുത്തുമ്പോൾ
ദൈവം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 26-ാമത്തെ വാക്യം വായിക്കാം. 26-ാമത്തെ വാക്യം, നിർഭയമായി വസിക്കും, അതെ, അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും, അവിടെ ചുറ്റുമുള്ളവരായി അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും, ഞാൻ അവരുടെ ദൈവമായ യഹോവയെന്ന് അവർ അറിയും. അപ്പൊ നോക്കിയേ, പാപം ചെയ്ത് അകന്നുപോയ ദൈവജനത്തെ ദൈവം മടക്കി വരുത്തുകയാണ്. അപ്പൊ മടക്കി വരുത്തുമ്പോൾ അവരുടെ ദേശത്ത് അവർ നിർഭയമായി വസിക്കും. അപ്പോൾ തന്നെ ആ ഒരു പ്രക്രിയ ദൈവം നടത്തുമ്പോൾ ലോകം മുഴുവനും ദൈവം ആരാണെന്ന് അറിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ മാത്രമല്ല ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുന്നത്, ഒരു വ്യക്തിയെ ശിക്ഷിച്ച് ദൈവം അവനെ മടക്കി കൊണ്ടുവരുമ്പോഴും ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മൾ അവൻ ഇന്ന് ചിന്തിച്ചത് പ്രധാനമായിട്ടും ഈ സോരിനോടുള്ള ബന്ധത്തിലുള്ള ന്യായവിധിയാണ്. എന്താണ് സോരിൻ്റെ പാപമായിട്ട് കാണുന്നത്? അവരുടെ ഹൃദയത്തിനകത്ത് നിഗളം വരികയാണ്, അവർ അഹങ്കരിക്കുകയാണ്, സാഹസം കൊണ്ട് അവർ നിറയുകയാണ്, അവർ പാപം ചെയ്യുകയാണ് എന്ന് നമ്മൾ കാണുകയാണ്. എന്നാൽ പ്രാരംഭത്തിൽ നമ്മൾ കണ്ടു, ഇവരെ സൃഷ്ടിച്ച സമയത്ത് ഇവർ നിഷ്കളങ്കരായിരുന്നു. പിന്നീടാണ് അവൻ ഇവർ പാപം നിറഞ്ഞ് ദൈവത്തോട് അകന്നു പോകുന്നത്, ഇവരുടെ ഉള്ളിൽ അഹങ്കാരം വരുന്നത്. എന്താണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ഇവരുടെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്, ഞാൻ ദൈവമാണ്, ഞാൻ ദൈവമാകും, അവൻ എല്ലാവരും എന്നെ എന്ത് ചെയ്യണം, വണങ്ങണം, എല്ലാവരും എന്നെ ആരാധിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ സോറിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പറയുന്നത്? അവരുടെ ന്യായവിധി നിലനിൽക്കുന്ന ന്യായവിധിയാണ്, എന്നേക്കുമുള്ള ന്യായവിധിയാണ്. എന്നാൽ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ സോരും ഈ ലൂസിഫറുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഈ സാത്താനെ വെട്ടേറ്റ് സാത്താൻ വീണ് കഴിഞ്ഞ് ആ സാത്താൻ ഇന്നും പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ കാണുകയാണ്. ഈ സോറിൻ്റെ ന്യായവിധി എന്നേക്കുമുള്ള ന്യായവിധിയാണ്, എന്നാൽ സാത്താന് ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ. സാത്താൻ എന്താണ് ചെയ്യുന്നത്? ദൈവപദ്ധതിയുള്ളതിനെ, ദൈവവുമായിട്ട് ബന്ധമുള്ളതിനെ, അവൻ ദൈവം സ്നേഹിക്കുന്നതിനെയൊക്കെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ പിശാച് യേശുവിൻ്റെ അരികിൽ വരികയാണ്. അവൻ 3 പരീക്ഷകൾ നടത്തുകയാണ്. എന്താണ്? 40 ദിവസം ഉപവസിച്ച് വിശന്നിരിക്കുന്ന കർത്താവിൻ്റെ അരികിൽ വന്ന് കല്ലുകളെ അപ്പമാക്കാൻ വേണ്ടി കർത്താവിനോട് പറയുന്നു. കർത്താവ് പറയുന്നു, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. ആ 3-ാമത്തെ ആ ഒരു പരീക്ഷ ഇങ്ങനെയാണ്, എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാനിത് നിനക്ക് തരാം. എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മനുഷ്യർക്ക് ആവശ്യമുള്ളത് കാണിച്ചിട്ടാണ് പലപ്പോഴും പിശാച് വശീകരിക്കുന്നത്. ആദ്യ മനുഷ്യനെയും പിശാച് ആ നിലകളിലാണ്. എന്താണ് ചെയ്തത്? ഈ ഒരു പഴം കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇത് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഹവ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഇത് കാണുവാൻ ഭംഗിയുള്ളത്, തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. നിങ്ങൾ മനസ്സിലാക്കണം, കാണുവാൻ ഭംഗിയുള്ളതിനെ ദൈവപദ്ധതിയുള്ളതിൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് പിശാച് വശീകരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്നതെല്ലാം ദൈവീകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 40 ദിവസം ഉപവസിച്ച കർത്താവിൻ്റെ മുമ്പിൽ നല്ലത് കാണിച്ചു കൊടുത്ത് വശീകരിച്ചെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ എത്രയധികം പിശാച് പരീക്ഷണവുമായിട്ട് വരും. നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ആമേൻ. പിശാച് വച്ചു നീട്ടുന്ന ഒന്നിനകത്തും ആമേൻ നമ്മൾ വീണു പോകാനിടയാകരുത്. അങ്ങനെ വീണു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളെ നിയന്ത്രിക്കണം. ആമേൻ. നമ്മുടെ മുമ്പിൽ വരുന്ന നല്ലതുകളെല്ലാം ദൈവത്തിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. നമ്മൾ വിവേചിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ഉറപ്പ് പ്രാപിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മൾ ആലോചന ചോദിക്കണം. ഒരിക്കലും അവൻ പിശാച് വച്ചു നീട്ടുന്ന കെണികൾക്കകത്ത് നമ്മൾ ഒരിക്കലും വീഴുവാനായിട്ട് ഇടയായി തീരരുത്. സീദോനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചു, ദൈവം അവരെ ന്യായം വിധിക്കുന്നതിൻ്റെ കാരണം, ദൈവം ന്യായം വിധിക്കുന്നത് ദൈവജനത്തെ അവർ നിന്ദിക്കുകയാണ്, ദൈവജനത്തെ അവർ നോവിക്കുകയാണ്, ദൈവജനത്തെ അവർ കുത്തുകയാണ്. അങ്ങനെയുള്ളവരെ ദൈവം ന്യായം വിധിക്കുകയാണ്. അതിലൂടെ ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ അവൻ ഒരുപാട് ശിക്ഷകൾ ഇസ്രയേൽ അവൻ ഏറ്റെടുത്തവരെ മടക്കി കൊണ്ടുവന്ന് അവൻ നിർഭയമായിട്ട് അവരുടെ ദേശത്ത് വസിക്കുവാനുള്ള കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ചെയ്യുകയാണ്. അതിലൂടെയും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം അവൻ സാക്ഷാൽ ദൈവമാണെന്നും അവൻ സർവശക്തനാണെന്നും അവൻ നന്മകൾ ചെയ്യുന്ന ദൈവമാണെന്നും ആ ദൈവത്തിൻ്റെ മഹത്വം ലോകം മുഴുവനും അറിയണമെന്നും
ദൈവം ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടെയും ദൈവം ആഗ്രഹിക്കുന്നത് ഈ ദൈവത്തെ ലോകം മുഴുവനും നമ്മളിലൂടെ വെളിപ്പെടുത്തണമെന്നാണ്. ആ ഒരു തീരുമാനത്തോടെ, പ്രതിഷ്ഠയോടെ, പ്രാർത്ഥനയോടെ മുഴങ്കാൽ മടക്കി നമുക്ക് ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളങ്ങ് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ സോരിനോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി, അവൻ സോരിൻ്റെ ഉള്ളിൽ വന്ന അഹങ്കാരത്തിൻ്റെ അവൻ ചിന്ത, മനുഷ്യനായ അവൻ, മനുഷ്യനായവൻ ദൈവമെന്ന് നടിച്ച് അഹങ്കാരത്തിൻ്റെ ചിന്തയകത്ത് കയറി ആ നാശം വിളിച്ചു വരുത്തി അവൻ നശിക്കുന്നതായിട്ട് ഞങ്ങൾ കാണുകയാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അഹങ്കാരത്തിൻ്റെ അനുഭവങ്ങൾ, ചിന്തകൾ ഉണ്ടാകാതെ ദൈവം ഞങ്ങൾക്ക് തരുന്ന ഈ അനുഭവങ്ങൾ, നന്മകളൊക്കെ ദൈവമാണ് നൽകിയതെന്നുള്ള ബോധ്യത്തോടുകൂടെ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ സ്വർഗം പകരപ്പെടേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ സീദോനെ ദൈവം ന്യായം വിധിച്ച കാര്യം ഞങ്ങൾ മനസ്സിലാക്കി, ദൈവജനത്തെ നിന്ദിക്കുന്ന, ദൈവജനത്തെ വേദനിപ്പിക്കുന്ന, ദൈവജനത്തെ കുത്തുന്ന അനുഭവങ്ങളുള്ള സീദോനെ ദൈവം ന്യായം വിധിച്ച് സ്വദേശത്തേക്ക് അവരെ മടക്കി വരുത്തി നിർഭയം വസിക്കുമാറാക്കിയെന്ന് ഞങ്ങൾ കാണുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ അവൻ ആരെങ്കിലുമൊക്കെ വേദനയുടെ അനുഭവത്തിൽ കൂടെ, അവൻ പ്രയാസത്തിൻ്റെ അനുഭവത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം അവരെ വിടുവിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ വിഷയങ്ങൾക്കകത്ത്, അവരുടെ പ്രതിസന്ധികൾക്കകത്ത് നിന്നൊരു വിടുതൽ ഇന്നത്തെ പ്രഭാതത്തിൽ സ്വർഗം നൽകേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിർഭയമായി വസിക്കുവാൻ ദൈവത്തിൻ്റെ കരുതലൊക്കെ അനുഭവിക്കാനുള്ള ദൈവകൃപ സ്വർഗം അവരുടെ മേൽ പകരുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവർ അനുഗ്രഹമായി തീരട്ടെ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.